ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വെട്ടുകേക്കാണ്, നാടൻ വെട്ടുകേക്ക്. അതിനായിട്ട് ഞാനൊരു ബൗളിലേക്ക് 2 കപ്പ് മൈദ എടുക്കുന്നുണ്ട്. 2 കപ്പ് എന്ന് പറയുമ്പം ടേബിൾ സ്പൂൺ അളവിൽ 8 ടേബിൾ സ്പൂൺ ആണ്. ഇനി ഇതിലേക്ക് ഞാൻ 1 സ്പൂൺ റവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. റവ ചേർക്കുന്നത് നന്നായിട്ടൊന്ന് ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് 1/4 സ്പൂൺ ബേക്കിംഗ് സോഡ, ആവശ്യത്തിന് ഉപ്പും കൂടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് വയ്ക്കാം. മിക്സിയുടെ ജാറിലേക്ക് 1/4 കപ്പ് പഞ്ചസാര എടുക്കുന്നുണ്ട് പൊടിക്കാനായിട്ട്. അതിനൊപ്പം തന്നെ 3 ഏലക്കായും കൂടി ഇട്ട് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഏലക്ക ഇടുന്നത്. ഇപ്പം ഞാൻ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 2 മുട്ടയുടെ വെള്ള ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ മുട്ടയുടെ മഞ്ഞ എടുത്തിട്ടില്ല. നിങ്ങൾ എടുക്കുമ്പം നിങ്ങൾക്ക് മഞ്ഞയും കൂടി എടുക്കാവുന്നതാണ്. എനിക്കിവിടെ മോന അലർജി ആയതുകൊണ്ടാണ് ഞാനത് ഉപയോഗിക്കാത്തത്. അപ്പം ആ മുട്ടയുടെ വെള്ളയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇപ്പം ഞാൻ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 1/2 സ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുകയാണ്. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. അപ്പം ഇതിലേക്ക് ഞാനൊരു 2 സ്പൂൺ കളറ് മഞ്ഞ കളർ ആഡ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഓപ്ഷനിലാണ്, ഇഷ്ടമുള്ളവർക്ക് മാത്രം ഉപയോഗിക്കാവുന്നതാണ്. മാവിലേക്ക് ഇത് നമുക്ക് പതിയെ ഒന്ന് ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ഓർക്കണം പതിയെ പതിയെ ഒഴിച്ചിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഇനി മുട്ടയുടെ ബാറ്റർ തികയുന്നില്ലെങ്കിൽ അതിനകത്തേക്ക് 1-2 സ്പൂൺ പാല് ചേർക്കാം. കുറേശ്ശെ വീതം ഒഴിച്ച് സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കിയിട്ട് നമുക്ക് പിന്നെ പതിയെ കൈകൊണ്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇപ്പം ഞാൻ പകുതി കുഴച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 1/2 സ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട്. നെയ്യോ ബട്ടറോ ഏത് വേണേലും ചേർക്കാവുന്നതാണ്. ഇനി നമുക്ക് നന്നായിട്ട് കൈകൊണ്ടൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പം ഞാൻ നന്നായിട്ട് കുഴച്ച് ചപ്പാത്തി മാവിൻ്റെ പരുവത്തിലാണ് ഇത് നമുക്ക് കുഴച്ചെടുക്കേണ്ടത്. അപ്പോൾ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു 2 അവേഴ്സ് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. ഇപ്പം ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടാണ് മാവ് ഇരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കാം. ഇങ്ങനെ നീളത്തിലൊന്ന് ഉരുട്ടിയെടുത്തിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള വലിപ്പത്തിൽ മുറിച്ചെടുക്കാം കേട്ടോ. ഞാൻ ഇങ്ങനെ ചെറുതായിട്ടാണ് എടുക്കുന്നത്. ഇനി ഇതിൻ്റെ നടുവിൽ നമുക്ക് ഓരോ ക്രോസ് ആയിട്ട് വെട്ടിട്ട് കൊടുക്കാം. അപ്പോൾ അത് ഉണ്ടാക്കി വരുമ്പോൾ നന്നായിട്ടൊന്ന് പൂ പോലെ വിടർന്നും വരും. ഉള്ളൊക്കെ വേഗമൊന്ന് വെന്ത് കിട്ടാനും എളുപ്പമാണ്. ഇതുപോലെ നമുക്ക് എല്ലാം ഒന്ന് ക്രോസ് ഇട്ട് വയ്ക്കാം. അപ്പം എല്ലാം ഞാൻ അങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ടൊരു പാനിലേക്ക് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി. അപ്പം നമുക്ക് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. അല്ലെങ്കിൽ പെട്ടെന്ന് പുറമൊക്കെ ഒന്ന് കരിഞ്ഞു പോകും, ഉള്ളു വെന്ത് കിട്ടത്തില്ല. അപ്പം നമുക്ക് ലോ ഫ്ലെയിമിലിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ 1 സൈഡ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ 2 സൈഡും നമുക്ക് ഒരുപോലെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കോരിയെടുക്കാം. അതുപോലെ ബാക്കിയുള്ളത് ഇതുപോലെ വറുത്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ വെട്ടുകേക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.